So today we are going to discuss the topics such as macroeconomic policies and consumer protection. This is the continuation of the second book of EC013. So let's start. What are economic policies or macroeconomic policies? Macro എന്ന് പറയുന്ന term, economic sense it means relating to a nation, ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട് എന്നുള്ള മീനിങ് ആണ് മാക്രോ എന്ന് പറയുന്ന ടേമിന് ഉള്ളത്. So what is macroeconomic policy? Macroeconomic policy എന്ന് പറഞ്ഞാൽ it is that policy about the economic aspects of a country. ഒരു കൺട്രിയുടെ എക്കണോമിക് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന പോളിസിനെയാണ് മാക്രോ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. ഇത് നാഷണൽ ലെവലിൽ സെറ്റ് ചെയ്യുന്ന പോളിസിയാണ്. ഈ പോളിസി സെറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് ഈ പോളിസി സെറ്റ് ചെയ്ത ശേഷം ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയായിട്ടായിരിക്കും ഇത് പ്രാവർത്തികമാക്കുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. So it is the measures taken at the national level to ensure that the economy has proper growth, development and it functions in a proper way. അതായത് എക്കണോമിക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാൻ, എക്കണോമി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി നാഷണൽ ലെവലിൽ എടുക്കുന്ന മെഷേഴ്സിനെയാണ് മാക്രോ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. ഇനി മാക്രോ എക്കണോമിക് പോളിസി രണ്ട് എക്സാമ്പിൾസ് ആണ് ഫിസ്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി. അപ്പോൾ എന്താണ് ഫിസ്കൽ പോളിസി എന്ന് പറയുന്നത്? ഫിസ്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ്റിൻ്റെ ഇൻകം, ടാക്സേഷൻ പോളിസി, ഈ മൂന്ന് കാര്യങ്ങളെ പറ്റിയുള്ള ഡിസിഷൻസ് എടുക്കുന്ന പോളിസിയാണ് ഫിസ്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പം ഫിസ്കൽ പോളിസി സെറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെയാണ്, സെൻട്രൽ ഗവൺമെൻറ് ആണ് ഫിസ്കൽ പോളിസി ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എക്കണോമിക് പോളിസി ഓഫ് ദ ഗവൺമെൻറ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ഗവൺമെൻറ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ് ഇൻകം ഏതൊക്കെ രീതിയിലായിരിക്കും? ടാക്സ് ഒരു രീതിയിൽ ഗവൺമെൻറ്റിന് ഇൻകം കൊടുക്കുന്നുണ്ട് ആളുകളുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ. രണ്ടാമത്തത് ടാക്സ് മാത്രം വെച്ച് ഗവൺമെൻറ്റിന് ചിലവ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ദേ വിൽ ബോറോ ദി ഫണ്ട്സ് ഫ്രം എബ്രോഡ് ഓർ ഫ്രം വിത്തിൻ ദ കൺട്രി. മൂന്നാമത് അവർക്ക് എന്ത് ചെയ്യാം? ഡെഫിസിറ്റ് ഫിനാൻസിങ് നടത്താം. ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ RBIയുടെ കയ്യിൽ നിന്നും കടം വാങ്ങിക്കാം. RBI എങ്ങനെയാണ് കടം കൊടുക്കുന്നത്? പുതിയ നോട്ട് ഇഷ്യൂ ചെയ്തിട്ട് ലോൺ കൊടുക്കുന്നതിനാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷനിൽ അവർ പറയുന്നുണ്ട് ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദാറ്റ് പാർട്ട് ഓഫ് ഗവൺമെൻറ് എക്കണോമിക് പോളിസി ദ ഡീൽസ് വിത്ത് ടാക്സേഷൻ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ബോറോയിങ്സ്, ഡെഫിസിറ്റ് ഫിനാൻസിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് ഡെബ്റ്റ്സ് ഇൻ ആൻ ഇക്കോണമി. പബ്ലിക് ഡെബ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടം വാങ്ങിക്കുകയാണ്. അപ്പോൾ ഈ കടങ്ങളെല്ലാം എങ്ങനെ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതിനെ പറ്റി ഉള്ള ഒരു പോളിസിയാണ് ഫിസ്കൽ പോളിസി. സിംപ്ലി വാട്ട് ഇസ് ഫിസ്കൽ പോളിസി എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ദ പോളിസി റിഗാർഡിംഗ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഗവൺമെൻറ് ഡെബ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഗവൺമെൻറ് ഇൻകം ആൻഡ് ഓൾസോ റിഗാർഡിംഗ് ദ ടാക്സേഷൻ പോളിസി. അപ്പോൾ ഈ ഫിസ്കൽ പോളിസിക്ക് തന്നെ വേറെ രണ്ട് പേരുണ്ട്. ഒന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പോളിസി എന്നും പറയും, രണ്ട് ടാക്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ പോളിസി എന്നും പറയും. ഇതിനെ നമ്മൾ ബജറ്ററി പോളിസി ഓഫ് ദ കൺട്രി എന്നും പറയാറുണ്ട് ഫിസ്കൽ പോളിസിനെ. അപ്പോൾ നെക്സ്റ്റ് വാട്ട് ആർ ദി ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഫിസ്കൽ പോളിസി? നാല് ഇൻസ്ട്രുമെൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പബ്ലിക് എക്സ്പെൻഡിച്ചർ പോളിസി, ടാക്സേഷൻ പോളിസി, പബ്ലിക് ഡെബ്റ്റ് പോളിസി, ഡെഫിസിറ്റ് ഫിനാൻസിങ്. ഈ നാല് ഏരിയാസിനെ പറ്റിയുള്ള ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് ഫിസ്കൽ പോളിസി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. പബ്ലിക് എക്സ്പെൻഡിച്ചർ പോളിസി. പബ്ലിക് എക്സ്പെൻഡിച്ചർ മീൻസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ് ഏതൊക്കെ ഏരിയാസിലാണ് മെയിൻ ആയിട്ടും സ്പെൻഡ് ചെയ്യുന്നത്, എത്രയൊക്കെ സ്പെൻഡ് ചെയ്യണം, എവിടെയൊക്കെ സ്പെൻഡ് ചെയ്യണം, എപ്പോൾ സ്പെൻഡ് ചെയ്യണം, ഇതിനെ പറ്റിയുള്ള ഡിസിഷൻസ് ആണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ പോളിസിയിൽ വരുന്നത്. അപ്പോൾ അവർ സ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് പബ്ലിക് എൻ്റർപ്രൈസസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, രണ്ട് പ്രൈവറ്റ് സെക്ടറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടായിരിക്കും ഇത് രണ്ടിലും സ്പെൻഡ് ചെയ്യുന്നത്? ഗവൺമെൻറ് ഇതിൽ സ്പെൻഡ് ചെയ്യാൻ കാരണം ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇൻഡസ്ട്രി ഗ്രോ ചെയ്താൽ മാത്രമേ നമുക്ക് എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇൻഡസ്ട്രിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയായിട്ട് അവർ പബ്ലിക് എൻ്റർപ്രൈസസിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് സെക്ടറിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടറിനെ എങ്ങനെയൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? സബ്സിഡി കൊടുക്കും, കൺസെഷണൽ ലോൺസ് കൊടുക്കും. കൺസെഷണൽ ലോൺസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺസ് അവൈലബിൾ ആക്കി കൊടുക്കുന്നതാണ് കൺസെഷണൽ ലോൺസ് എന്ന് പറയുന്നത്. ടാക്സ് കൺസെഷൻസ് കൊടുക്കും, ഒരു മൊറേറ്റോറിയം പീരീഡ് അവർ അനൗൺസ് ചെയ്യും. അതായത് നിങ്ങൾ ഇവിടെ വന്ന് ഇപ്പോൾ ഒരു ബാക്ക്വേർഡ് ഏരിയയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആദ്യത്തെ 5 വർഷം നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട, അതിനുശേഷം അടച്ചു തുടങ്ങിയാൽ മതി എന്നൊക്കെ ഓഫർ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ആളുകൾ എൻകറേജ്ഡ് ആകും ബിസിനസ് ഫീൽഡിലോട്ട് വരാനായിട്ട്. അപ്പോൾ അങ്ങനെ പ്രൈവറ്റ് സെക്ടറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യാറുണ്ട്.
ഇനി എന്ത് വേണമെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ വേണം അല്ലേ, ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൊബിലിറ്റി, ഇപ്പൊ ജോലി ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെങ്കിലാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ബിസിനസ് സെറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും, അല്ലാതെയും നമുക്ക് റെയിൽവേ വേണം, റോഡ് വേണം, എയർപോർട്ട് വേണം, പോർട്ട് വേണം, പിന്നെ ആളുകൾക്ക് തന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി, ഡാംസ്, ബ്രിഡ്ജസ് ഇതെല്ലാം വേണം. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയും ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് സോഷ്യൽ വെൽഫെയർ, ഇപ്പൊ ആളുകൾക്ക് എഡ്യൂക്കേഷൻ വേണം, സാനിറ്റേഷൻ, സേഫ് ഡ്രിങ്കിങ് വാട്ടർ, പബ്ലിക് ഹെൽത്ത് ഇതെല്ലാം അത്യന്താപേക്ഷിതമാണ്. ഇതിനെല്ലാം വേണ്ടിയിട്ട് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇനി പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ കൂടുതൽ പ്രോഗ്രസ്, അതായത് കൂടുതൽ മണി സപ്ലൈ കൺട്രിയിൽ ഉണ്ടാകും. അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അവർ റോഡ് ബിൽഡ് ചെയ്യുന്നു, സെക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു, പബ്ലിക് എന്റർപ്രൈസ് ഡെവലപ്പ് ചെയ്യുന്നു, ഇതൊക്കെ വഴിയായിട്ട് എന്താ സംഭവിക്കുന്നത്, കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടുന്നു. ഇപ്പൊ കൺസ്ട്രക്ഷൻ സെക്ടറിന് കൂടുതൽ പണി കിട്ടും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കുറെ പേർക്ക് ജോലി കിട്ടും. അപ്പൊ ഈ ജോലി കിട്ടുന്നവരുടെ കയ്യിൽ എന്ത് വരും, ശമ്പളം വരും. അപ്പം മണി അവരുടെ കയ്യിൽ കൂടുതൽ വരും, അവരുടെ കയ്യിൽ പൈസ കൂടുതൽ വരുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും, ഈ പൈസ വെച്ചിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിക്കും. അപ്പം അങ്ങനെ മണി സർക്കുലേഷൻ കൂടാനായിട്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടും. ഇനി മണി സർക്കുലേഷൻ കുറയണമെന്നാണ് നമ്മുടെ ഒരു ആവശ്യമെന്നുണ്ടെങ്കിൽ, അത് നമ്മൾ എന്ത് ചെയ്യും, പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറയ്ക്കാനായിട്ട് ഡിസിഷൻസ് എടുക്കുന്നതായിരിക്കും. അപ്പൊ അതാണ് ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഫിസ്കൽ പോളിസി. സെക്കൻഡ് വൺ ഇസ് ടാക്സേഷൻ. ഞാൻ പറഞ്ഞു ഗവൺമെന്റിന്റെ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ആണ് ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് രണ്ട് രീതിയിലാണ് ഉള്ളത്, ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ അത് പേ ചെയ്യേണ്ടത് അയാൾ ഡയറക്ട്ലി ഗവൺമെന്റിന് കൊണ്ടുവന്ന് പേ ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ് എക്സെട്ര. ഇനി ഇതൊരു പ്രോഗ്രസീവ് രീതിയിലാണ് കളക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, കുറച്ച് ഇൻകം ഉള്ളവർ കുറച്ച് റേറ്റിൽ ഇൻട്രസ്റ്റ് പേ ചെയ്താൽ മതി, കൂടുതൽ ഇൻകം ഉള്ളവർ കൂടുതൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമ്മുടെ ഇൻകം ലെവൽ അനുസരിച്ച് ടാക്സ് പേ ചെയ്യേണ്ട റേറ്റിൽ ഡിഫറൻസ് വന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ ഇൻകം ഉള്ളവർ കൂടുതൽ അടയ്ക്കണം, കുറഞ്ഞ ഇൻകം ഉള്ളവർ കുറഞ്ഞ ടാക്സ് അടച്ചാൽ മതി. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടു ബ്രിങ് അബൌട്ട് ഇക്വാളിറ്റി ഇൻ ദ സൊസൈറ്റി, ഇൻക്വാളിറ്റി ഓഫ് ടു റിമൂവ് ഇൻഇക്വാളിറ്റി ഓഫ് ഇൻകം. അതായത് കുറച്ചുപേരുടെ കയ്യിൽ മാത്രം ഒരുപാട് കാശും ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രോഗ്രസീവ് സ്ട്രക്ചറിൽ നമ്മൾ ടാക്സ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ കൂടുതലുള്ളവരുടെ കൂടുതൽ പൈസ കളക്ട് ചെയ്യും, കുറച്ചുള്ളവരുടെ കുറച്ച് കളക്ട് ചെയ്യും. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാനുഫാക്ചറർ അല്ലെങ്കിൽ ട്രേഡർ അയാളുടെ കസ്റ്റമർ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെന്റിന് കൊണ്ടുപോയി അടയ്ക്കുന്നതാണ്. ഇത് എല്ലാവരുടെ കയ്യിൽ ഒരേ രീതിയിൽ തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. എക്സാമ്പിൾ എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ് എല്ലാം ഇൻഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി എന്തിനാണ് ഈ ടാക്സേഷൻ പോളിസി വെച്ചിരിക്കുന്നത്? ഫോർ മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഗവൺമെന്റിന് ഫണ്ട് വേണം എന്ത് ചെയ്യണമെങ്കിലും, പബ്ലിക് എക്സ്പെൻഡിച്ചർ നടത്താൻ. അപ്പൊ ഈ ഫണ്ട് കളക്ട് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് ടാക്സ് വരിയായിട്ടാണ്. അതാണ് ഫസ്റ്റ് വൺ, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഈ ടാക്സ് കളക്ട് ചെയ്ത് ഫണ്ട് കൈ കിട്ടുമ്പോഴേ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ചെലവാക്കി രാജ്യത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തത് പ്രമോട്ട് സേവിങ്സ്. എങ്ങനെയാണ് ടാക്സേഷൻ പോളിസി സേവിംഗ് പ്രൊമോട്ട് ചെയ്യുന്നത്? അതായത് ആളുകളുടെ അടുത്ത് പറയും, പ്രൊവിഡന്റ് ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് കൺസെഷൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി സബ്സ്ക്രൈബ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയായിട്ട് പൈസ സ്പെൻഡ് ചെയ്യാണ്, ഇതിനൊക്കെ ടാക്സ് കൺസെഷൻ അലോവ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇവിടെയൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്തു. അപ്പൊ ഇവിടേക്ക് ഇടുന്നത് അവർക്കൊരു സേവിംഗ് ആണ്. അപ്പൊ അങ്ങനെ സേവിങ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ടാക്സേഷൻ പോളിസി ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ ടു പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെന്റ്. എല്ലായിടത്തും നമുക്കൊരു റീജിയണൽ ഇംബാലൻസ് ഉണ്ടാകാൻ പാടില്ല, അതായത് ഈക്വൽ ആയിട്ട് എല്ലായിടവും ഡെവലപ്പ് ചെയ്ത് വരണം. കുറച്ച് ഏരിയ മാത്രം കൺട്രിയിൽ ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും, എല്ലാവരും കൂടെ ആ ഒരു ഏരിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരാൻ നോക്കും, ജോലി അന്വേഷിച്ചാണെങ്കിലും ജീവിക്കാനായിട്ടാണെങ്കിലും. അപ്പൊ എന്ത് സംഭവിക്കും, കൂടുതൽ പോപ്പുലേഷൻ അവിടെ വരും. കൂടുതൽ പോപ്പുലേഷൻ വരുമ്പോൾ പൊല്യൂഷൻ അത്രയും കൂടും. ഒരുപാട് പൊല്യൂഷൻ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും എപ്പിഡമിക് സ്പ്രെഡ് ആയി തുടങ്ങും. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവർ എന്ത് ചെയ്യും, ഇപ്പം ഹില്ലി ഏരിയാസ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഏരിയാസിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പലതരം ടാക്സ് കൺസെഷൻസും സബ്സിഡീസും ലോൺസും ഒക്കെ ഓഫർ ചെയ്യും. നിങ്ങൾ ഇന്ന ബാക്ക്വേർഡ് ഏരിയയിൽ പോയി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട, അല്ലെങ്കിൽ ടാക്സ് കുറച്ചടച്ചാൽ മതി, നിങ്ങൾക്ക് സബ്സിഡി അലൗ ചെയ്യാം, ഇൻട്രസ്റ്റ് കുറച്ച് ലോൺ തരാം എന്നൊക്കെ പറയും. അപ്പൊ കൂടുതൽ ആളുകൾ ആ ഏരിയാസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വില്ലിങ് ആവും. അപ്പൊ അതും ഒരു ടാക്സേഷൻ പോളിസിയുടെ ഒബ്ജക്റ്റീവ് ആണ്. ടു ബ്രിങ് ഇക്വാളിറ്റി ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, ഞാൻ ഓൾറെഡി പറഞ്ഞു, കൂടുതലുള്ളവരുടെ കയ്യിൽ നിന്നും കൂടുതൽ കളക്ട് ചെയ്യും, കുറവുള്ളവരുടെ അതിന് കുറവ് കളക്ട് ചെയ്യും. അപ്പോൾ ഒരു ഇക്വാളിറ്റി ഉണ്ടായിരിക്കും, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഒരു ഇക്വാളിറ്റി രാജ്യത്ത് ഉണ്ടായിരിക്കും.
തേർഡ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഫിസ്കൽ പോളിസി ഇസ് പബ്ലിക് ഡെപ്റ്റ് പോളിസി. പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കടം. ഗവൺമെന്റിന് ഫണ്ട് ടാക്സ് വെച്ച് മാത്രം കളക്ട് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ആളുകൾക്ക് അടയ്ക്കാൻ പറ്റുന്ന ടാക്സിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ടാക്സ് മാത്രം വെച്ച് ചെലവുകളെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലാതെയും കടം വാങ്ങിക്കണം. അപ്പോൾ ഇന്റേണൽ ഡെപ്റ്റ് ആകാം, എക്സ്റ്റേണൽ ഡെപ്റ്റ് ആകാം. ഇന്റേണൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പബ്ലിക്കിന് കൊടുക്കും. അപ്പൊ ഈ സെക്യൂരിറ്റീസ് ആളുകൾ വാങ്ങിക്കുമ്പോഴത്തേക്കും സെക്യൂരിറ്റി അവരുടെ കയ്യിലിരിക്കും, പൈസ ഗവൺമെന്റിന്റെ കയ്യിൽ ഉണ്ടാകും കുറച്ച് കാലത്തേക്ക്. പിന്നെ ഒരു ഫിക്സഡ് പീരീഡ് കഴിയുമ്പോൾ ഈ പൈസ തിരിച്ചു കൊടുക്കും. ആ കാലയളവ് വരെയും ആരാണോ സെക്യൂരിറ്റി പർച്ചേസ് ചെയ്ത് അവർക്ക് ഒരു ഇൻട്രസ്റ്റും കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ രാജ്യത്തിന്റെ അകത്ത് നിന്ന് തന്നെ പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും ഫണ്ട്സ് റേസ് ചെയ്യുന്നതിനെ നമ്മൾ ഇന്റേണൽ ഡെപ്റ്റ് എന്ന് പറയും. എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ വി ആർ ഗോയിങ് ടു റേസ് ഫണ്ട്സ് ഫ്രം എബ്രോഡ്. പുറത്തു നിന്ന് ലോൺ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറയും. എക്സ്റ്റേണൽ ഡെപ്റ്റിന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫോറിൻ കറൻസി ആയിട്ട് തന്നെയായിരിക്കും നമുക്ക് പൈസ കിട്ടുന്നത്. നാലാമത്തെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഡെഫിസിറ്റ് ഫിനാൻസിങ്, ദ ഫോർത്ത് ഇൻസ്ട്രുമെന്റ് ആൻഡ് ദ ലാസ്റ്റ് ഇൻസ്ട്രുമെന്റ് ഇസ് ഡെഫിസിറ്റ് ഫിനാൻസിങ്. ഡെഫിസിറ്റ് ഫിനാൻസിങ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു എന്താണ്. ആർ ബി ഐയുടെ കയ്യിൽ നിന്നും ലോൺ എടുക്കുന്നതിനെയാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. എപ്പോഴാണ് ലോൺ എടുക്കുന്നത്? ബഡ്ജറ്ററി ഡെഫിസിറ്റ് ഉണ്ടാകുമ്പോൾ. സോ വാട്ട് ഇസ് ബഡ്ജറ്ററി ഡെഫിസിറ്റ്? ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ഇസ് മോർ ദാൻ ഗവൺമെന്റ്സ് ഇൻകം എന്ന് വരുമ്പോഴാണ് അവിടെ ബഡ്ജറ്ററി ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. അതായത് ചെലവധികവും വരവ് ചുരുക്കവും ആകുമ്പോഴത്തേക്കുമാണ് നമുക്ക് ബഡ്ജറ്ററി ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു ഡെഫിസിറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയായിട്ട് ആർ ബി ഐയുടെ കയ്യിൽ നിന്ന് ലോൺ എടുക്കും. അപ്പൊ പുതിയ കറൻസി നോട്ട് ഇഷ്യൂ ചെയ്താണ് ആർ ബി ഐ ലോൺ കൊടുക്കുന്നത്. പക്ഷേ ഇതൊരു നല്ല കാര്യമല്ല, കാരണം കൂടുതൽ കറൻസി നോട്ട്സ് ഇഷ്യൂ ചെയ്യുമ്പം മണി കൂടുതൽ സർക്കുലേറ്റ് ചെയ്യും അല്ലെ, കൂടുതൽ മണി ഇക്കണോമിയിലോട്ട് വരും. അപ്പൊ കൂടുതൽ മണി സപ്ലൈ ഉണ്ടായി കഴിഞ്ഞാൽ മണി വാല്യൂ ഡിക്രീസ് ചെയ്യും. മണി വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് റൈസ് ഇൻഫ്ലേഷൻ ഒക്കെ ഉണ്ടാകും. അതെങ്ങനെയാണ്? ആളുകളുടെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ അവർ കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് വില്ലിംഗ് ആവും. കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ വില്ലിംഗ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? പൈസ കൂട്ടും. അതായത് ഓരോ സാധനങ്ങളുടെയും വില കൂടും. വില കൂടുമ്പോഴത്തേക്കും നമുക്ക് ഇൻഫ്ലേഷൻ ഉണ്ടാകും, ഡീവാലുവേഷൻ ഓഫ് കറൻസി ഉണ്ടാകും. വില കൂടുക എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പണ്ട് ഒരു രൂപ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് രണ്ട് മിഠായി കിട്ടിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു രൂപ കൊടുക്കുമ്പോൾ ഒരു മിഠായി കിട്ടത്തുള്ളൂ. കാരണം എന്താണ്? വില കൂടി. കൊടുക്കാൻ ആളുകളുടെ കയ്യിൽ കാശുണ്ട്, അതുകൊണ്ട് വില കൂട്ടി. വില കൂടുമ്പോൾ ഇൻഫ്ലേഷനാണ് സംഭവിക്കുന്നത്, അതുകൊണ്ട് അത് നല്ലൊരു കാര്യമല്ല. പിന്നെ ലാസ്റ്റ് റിസോർട്ടായിട്ട് ഗവൺമെന്റ് ചെയ്യുന്നതാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ്. നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ ഡെഫിസിറ്റ് ഫിനാൻസിങ്ങിൽ എൻഗേജ് ചെയ്യുന്നില്ല. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസ്കൽ പോളിസി എന്തൊക്കെയാണ്? എക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് ഒക്കെ വെക്കുമ്പോഴത്തേക്കും ആളുകൾക്ക് എംപ്ലോയ്മെന്റ് കിട്ടുന്നുണ്ട്. പബ്ലിക് സെക്ടർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ എംപ്ലോയ്മെന്റ് കിട്ടും, പ്രൈവറ്റ് സെക്ടർ ഇംപ്രൂവ് ചെയ്യുമ്പോൾ അവിടെ എംപ്ലോയ്മെന്റ് കിട്ടും. അപ്പൊ അങ്ങനെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. എൻഷുവർ സ്റ്റെബിലിറ്റി ഇൻ പ്രൈസ്, അതായത് ഗവൺമെന്റ് തന്നെ ബഫർ സ്റ്റോക്സ് കീപ്പ് ചെയ്യും. അതായത് ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ കുറച്ച് എടുക്കാനായിട്ട് അത്യാവശ്യമായിട്ട് ഇല്ലാതെ വരുമ്പോഴാണ് ഒരുപാട് പ്രൈസ് ഇൻക്രീസ് ആവുന്നത്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ കുറച്ച് റിസർവ്സ് ഒക്കെ കീപ്പ് ചെയ്യുക. കൂടുതൽ ഇൻഡസ്ട്രീസിനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുക. ഫെയർ പ്രൈസ് ആയിട്ടുള്ള, അതായത് ന്യായമായ വില ഇത്രയാണ് എന്ന് പറഞ്ഞ് അത് സെറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ വഴിയായിട്ട് സ്റ്റെബിലിറ്റി ഇൻ പ്രൈസ് കൊണ്ടുവരും. റെഡ്യൂസിങ് ഇൻഇക്വാളിറ്റി ഓഫ് ഇൻകം, പ്രോഗ്രസീവ് ടാക്സ് സ്ട്രക്ചറാണ്. കൂടുതൽ പേരുടെ കയ്യിൽ നിന്ന് കൂടുതൽ കളക്ട് ചെയ്യും, കുറച്ചുള്ളവരുടെ കയ്യിൽ നിന്ന് കുറച്ച് കളക്ട് ചെയ്യും. അങ്ങനെ ഇൻഇക്വാളിറ്റി ഓഫ് ഇൻകം ഒക്കെ അവർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. റെഗുലേറ്റിംഗ് ഫോറിൻ ട്രേഡ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച്, അപ്പം ഈ കാര്യങ്ങൾക്കൊക്കെയാണ് ഫിസ്കൽ പോളിസി ഉപയോഗപ്പെടുന്നത്. രണ്ടാമത്തെ പോളിസി എന്ന് പറയുന്നത് മോണിറ്ററി പോളിസിയാണ്. ഫിസ്കൽ പോളിസി സെറ്റ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ മോണിറ്ററി പോളിസി എക്സിക്യൂട്ട് ചെയ്യുന്നതും ഫോർമുലേറ്റ് ചെയ്യുന്നതും സെൻട്രൽ ബാങ്ക് ഓഫ് ദി കൺട്രി ആണ്. നമ്മുടെ ഇവിടുത്തെ സെൻട്രൽ ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സോ ആർ ബി ഐ ആണ് മോണിറ്ററി പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും. വാട്ട് ഈസ് മോണിറ്ററി പോളിസി? ഇറ്റ് ഇസ് എ പോളിസി ദാറ്റ് കൺട്രോൾസ് എ സപ്ലൈ ഓഫ് മണി ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോളിസിയാണ് മോണിറ്ററി പോളിസി. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഡിസിഷൻസ് അത് എടുക്കുന്നതായിരിക്കും. സോ വാട്ട് ആർ ദി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി? ഏതൊക്കെയാണ് മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെന്റ്സ്? റിസർവ് റേഷ്യോസ്, ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, മാർജിൻ റിക്വയർമെന്റ്, മോറൽ സുവേഷൻ, ഇങ്ങനെ പലതരം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇതിനെ തന്നെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് എന്നും ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സിന് വേറൊരു പേരാണ് സെലക്റ്റീവ് ഇൻസ്ട്രുമെന്റ് എന്നുള്ളത്. സോ വാട്ട് ആർ ദ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ്? ബാങ്ക് റേറ്റ്, എസ് എൽ ആർ ആൻഡ് സി ആർ ആർ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ബാങ്ക് റേറ്റ് എന്താണ്?
ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദി കമേഴ്ഷ്യൽ ബാങ്ക്സ് ബോറോസ് ഫ്രം ദി സെൻട്രൽ ബാങ്ക്. RBIയുടെ കയ്യിൽ നിന്നും എത്ര ഇൻട്രസ്റ്റ് റേറ്റിനാണ് കമേഴ്ഷ്യൽ ബാങ്ക്സ് ഫണ്ട് ബോറോ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ RBI കൂടുതൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്താണ് പൈസ കൊടുക്കുന്നതെങ്കിൽ കമേഴ്ഷ്യൽ ബാങ്ക്സും ലോൺ കൊടുക്കുമ്പോൾ ആളുകളുടെ കയ്യിൽ നിന്നും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യും. ഈ RBI കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിന് പൈസ കൊടുക്കുകയാണെങ്കിൽ കമേഴ്ഷ്യൽ ബാങ്ക്സും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിന് പബ്ലിക്കിന് പൈസ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പം മണി സപ്ലൈ കൂട്ടണം, നമ്മുടെ കൺട്രിയിൽ മണി സപ്ലൈ കൂട്ടണമെന്നുണ്ടെങ്കിൽ RBI ബാങ്ക് റേറ്റ് കുറയ്ക്കും. മണി സപ്ലൈ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ RBI ബാങ്ക് റേറ്റ് കൂട്ടും. ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ബാങ്ക് റേറ്റ് കൂടുമ്പോൾ മണി സപ്ലൈ കുറയും, ബാങ്ക് റേറ്റ് കുറയുമ്പോൾ മണി സപ്ലൈ കൂടും. അതെങ്ങനെയാണ്? ബാങ്ക് റേറ്റ് കൂടുമ്പോൾ എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് കൂടുതൽ ചാർജ് ചെയ്യും. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്കും ഇൻട്രസ്റ്റ് കൂടുതൽ ചാർജ് ചെയ്യും. കൂടുതൽ ഇൻട്രസ്റ്റ് ആകുമ്പം മിക്കവരും ഓ ഇപ്പൊ ലോൺ എടുക്കണ്ട, പിന്നെ എങ്കിൽ എടുക്കാം എന്ന് ഡിസൈഡ് ചെയ്യും. അപ്പോൾ മണി സപ്ലൈ കുറയും, ഡിമാൻഡ് കുറയും ലോണിന് വേണ്ടിയുള്ള. അതേസമയം ബാങ്ക് റേറ്റ് കുറയുമ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക്സും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ഓഫർ ചെയ്യും, ഡിമാൻഡ് കൂടും ലോണിന് വേണ്ടി, കൂടുതൽ പേര് ലോൺ എടുക്കും, കൂടുതൽ മണി സപ്ലൈ കൺട്രിയിലോട്ട് വരും. അപ്പൊ അങ്ങനെ ബാങ്ക് റേറ്റ് വരെയായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ മണി സപ്ലൈ. രണ്ടാമത്തത് SLR and CRR, സ്റ്റാറ്റുറ്ററി ലിക്വിഡിറ്റി റേഷ്യോ ആൻഡ് ക്യാഷ് റിസർവ് റേഷ്യോ. സ്റ്റാറ്റുറ്ററി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ കമേഴ്ഷ്യൽ ബാങ്ക്സ് എപ്പോഴും കുറച്ച് ഡെപ്പോസിറ്റ്സ്, അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റ്സിൽ ഒരു കുറച്ച് പെർസെൻറ്റേജ് ലിക്വിഡ് അസറ്റ്സ് ആയിട്ട് കീപ്പ് ചെയ്യണം. ലിക്വിഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ക്യാഷാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഉള്ള അസറ്റ്സ് ആയിട്ട് ഹോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ SLR കീപ്പ് ചെയ്യേണ്ടത് കൂടുതൽ ഇപ്പം സെക്യൂരിറ്റീസ് ആയിട്ടായിരിക്കും അവർ ഹോൾഡ് ചെയ്യുന്നത്, ഗോൾഡ് ആയിട്ടായിരിക്കും ഹോൾഡ് ചെയ്യുന്നത്, പല രീതിയിലായിരിക്കും. അപ്പോൾ കൂടുതൽ SLR കീപ്പ് ചെയ്യണം എന്ന് സെൻട്രൽ ബാങ്ക് പറയുകയാണ്, RBI പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെപ്പോസിറ്റിൻ്റെ ഒരു കൂടുതൽ പെർസെൻറ്റേജ് കീപ്പ് അസൈഡ് ചെയ്തിട്ട് ബാക്കി വെച്ച് മാത്രമേ ലോൺ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അത് ലിമിറ്റഡ് ആകും. അതുപോലെ തന്നെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ. ഇത്രയും ഒരു സെർട്ടൻ എമൗണ്ട് ക്യാഷായിട്ട് എപ്പോഴും കമേഴ്ഷ്യൽ ബാങ്ക് കീപ്പ് ചെയ്യണം എന്ന് RBI പറയും. അപ്പോൾ ഈ ക്യാഷായിട്ട് കീപ്പ് ചെയ്യേണ്ട എമൗണ്ട് കൂടുതൽ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും മാറ്റി വെച്ച ശേഷം അതിൻ്റെ ബാക്കി കാര്യം ഡെപ്പോസിറ്റ്സ് മാത്രമേ അവർക്ക് ലോണായിട്ട് ആളുകൾക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അവർക്ക് അവൈലബിൾ ഫണ്ട്സ് കയ്യിൽ കുറയും, ലോൺ കൊടുക്കുന്നത് കുറയും. അപ്പോൾ SLR CRR കൂട്ടുകയാണെങ്കിൽ ലോണായിട്ട് കൊടുക്കാനുള്ള ഫണ്ട് കുറയും, അപ്പോൾ സർക്കുലേഷൻ കുറയും. SLR CRR കുറയ്ക്കുകയാണ്, RBI കുറച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫണ്ട്സ് കമേഴ്ഷ്യൽ ബാങ്ക്സിന് കയ്യിൽ അവൈലബിൾ ആയിരിക്കും ലോണായിട്ട് കൊടുക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ. അപ്പോൾ കൂടുതൽ സർക്കുലേഷൻ ഓഫ് ഫണ്ട്സ് നടക്കുന്നതായിരിക്കും. മൂന്നാമത്തത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇൻ ദ ഫോം ഓഫ് ട്രഷറി ബിൽസ്, പ്രോമിസറി നോട്ട്സ് എക്സെട്ര. അപ്പോൾ ഗവൺമെന്റ് കൂടുതൽ ട്രഷറി ബിൽസ് കൊടുക്കുകയാണെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും? അത് സീറോ റിസ്ക് ഉള്ള സെക്യൂരിറ്റീസ് ആണ്, എപ്പോഴായാലും പൈസ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യും? ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്ത് അവർ ഈ ട്രഷറി ബിൽസ് പെർച്ചേസ് ചെയ്യും. പെർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പൈസ ഗവൺമെന്റിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവർ ഈ ഇൻസ്ട്രുമെന്റ് കൊണ്ട് വീട്ടിൽ പോകും. അപ്പോൾ കൂടുതൽ ഫണ്ട്സ് ഗവൺമെന്റിന്റെ കയ്യിൽ കിട്ടും, അവരിത് സൂക്ഷിച്ചു വെച്ചേക്കും. കൺട്രിയിലുള്ള സർക്കുലേഷൻ കുറയും, ആളുകളുടെ കയ്യിലുള്ള പൈസയുടെ ലെവൽ കുറയും, കാരണം അവരുടെ കയ്യിൽ ഇപ്പോൾ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി മണി സപ്ലൈ കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഗവൺമെന്റ് ഈ സെക്യൂരിറ്റീസിനെ എല്ലാം തിരിച്ച് പെർച്ചേസ് ചെയ്യും. ഇഫ് ദേ പെർച്ചേസിംഗ് സെക്യൂരിറ്റീസ് ബാക്ക്, ആളുകളുടെ കയ്യിൽ നിന്നും ഇവർ ഈ സെക്യൂരിറ്റി എടുത്തിട്ട് ഫണ്ട്സ് അവരുടെ കയ്യിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആളുകളുടെ കയ്യിൽ കൂടുതൽ പൈസ വരും, കൺട്രിയിൽ മണി സപ്ലൈ കൂടുന്നതായിരിക്കും. ഇപ്പം ഇതത്രയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി. ഇനി വാട്ട് ആർ ദ ക്വാളിറ്റേറ്റീവ് ഓർ സെലക്റ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി? അതിൽ ഫസ്റ്റ് വൺ മാർജിൻ റിക്വയർമെന്റ്സ് ആണ്. സി, മാർജിൻ എന്താണ്? നമ്മളൊരു ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ 100% ഓഫ് ദ ലോൺ എമൗണ്ട് നമ്മൾ ബാങ്ക് തരാറില്ല. അതായത് നമ്മളിപ്പോൾ ഒരു സെക്യൂരിറ്റി കൊടുക്കുമല്ലോ, സെക്യൂരിറ്റി കാണിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ബേസിലാണ് നമുക്ക് ലോൺ അലൗ ചെയ്ത് തരുന്നത്. അപ്പോൾ സെക്യൂരിറ്റിയുടെ മൊത്തം പൈസയ്ക്ക് നമുക്ക് ലോൺ തരത്തില്ല, അതിനെ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് കുറച്ചേ തരത്തുള്ളൂ. അപ്പോൾ മാർജിൻ റിക്വയർമെൻറ്റ് 20 ആണെങ്കിൽ നമുക്കിപ്പോൾ 80% ഓഫ് ദി സെക്യൂരിറ്റിയുടെ വാല്യൂ മാത്രമേ ലോണായിട്ട് തരൂ, ബാക്കി 20% അവർ എമൗണ്ട് തരത്തില്ല. അപ്പോൾ മാർജിൻ റിക്വയർമെൻറ്റ് RBI കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ സെക്യൂരിറ്റിയും കൊണ്ട് ബാങ്കിൽ ചെല്ലുമ്പോഴത്തേക്കും അവർക്ക് കിട്ടുന്നത് ഒരു കുറഞ്ഞ എമൗണ്ട് മാത്രമേ ലോണായിട്ട് കിട്ടത്തുള്ളൂ. അതേസമയം മാർജിൻ റിക്വയർമെൻറ്റ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സെക്യൂരിറ്റിയും കൊണ്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ 10% മതിയെങ്കിൽ ആ സെക്യൂരിറ്റിയുടെ 10% കുറച്ച ശേഷം ബാക്കിയുള്ള എമൗണ്ട് മൊത്തം ലോണായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ മാർജിൻ റിക്വയർമെൻറ്റ്സ് മാറ്റിയും തിരിച്ചും മണി സപ്ലൈനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാവുന്നതാണ്.
രണ്ടാമത് മോറൽ സുവേഷൻ, അതായത് ഇടയ്ക്കിടയ്ക്ക് ആർ ബി ഐ ഈ കമേഴ്ഷ്യൽ ബാങ്ക്സിനെ എല്ലാം വിളിച്ച് മീറ്റിംഗ്സ് കൂടും, എന്നിട്ട് അവർക്ക് അഡ്വൈസസ് കൊടുക്കും, ഇന്ന ഏരിയാസിൽ ലോൺ ചോദിച്ചു വരുന്നെങ്കിൽ കുറച്ച് ലിബറൽ ആയിക്കോ, കുറച്ച് കൂടുതൽ ലോൺസ് കൊടുക്കോ, ഇന്ന ഏരിയ വലിയ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഏരിയ അല്ല, അപ്പൊ അവിടത്തേക്ക് ലോൺ ചോദിച്ചു വന്നാൽ കൊടുക്കണ്ട, ഈ ഏരിയാസിൽ ഇൻവെസ്റ്റ് ചെയ്യും, മറ്റേ ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട, ഇങ്ങനെയൊക്കെ അഡ്വൈസസുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എന്നിട്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്ന് ഗൈഡൻസ് കൊടുക്കുന്നതിനാണ് മോറൽ സുവേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സീലിംഗ് ഓൺ ക്രെഡിറ്റ്, അതായത് ആർ ബി ഐക്ക് തന്നെ അവർ പറയും ലോൺ കൊടുക്കുന്നതിന് ഒരു ലിമിറ്റ് വെക്കും, ഇത്ര എമൗണ്ട് കൊടുത്താൽ മതി, അതിനപ്പുറം ലോൺ കൊടുക്കണ്ട എന്ന് പറയുന്നതാണ് സീലിംഗ് ഓൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നാലാമത്തെ ഡിസ്ക്രിമിനേറ്ററി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കമേഴ്ഷ്യൽ ബാങ്കിനും കോട്ട സെറ്റ് ചെയ്തിരിക്കും, ഇത്രയും കോട്ടയിൽ നിങ്ങൾ പൈസ കൊടുത്താൽ മതി, ഇനി ഇതിനപ്പുറം കോട്ടയിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്ത് തുടങ്ങും ആർ ബി ഐ. ഒരു കോട്ട അനുസരിച്ച് ലോൺ കൊടുക്കാനായിട്ട് പൈസ ചോദിച്ചു ചെല്ലുമ്പോഴത്തേക്കും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ എമൗണ്ട് കൊടുക്കും, കോട്ടയെ കോട്ടനെ ഓവർഫ്ലോ ചെയ്യാണ്, കോട്ട കാൽ കൂടുതൽ അവർ ലോൺ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്ത് തുടങ്ങും. അതാണ് ഡിസ്ക്രിമിനേറ്ററി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ ഇത്രയാണ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി. ഫോർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് മോണിറ്ററി പോളിസി, ഒബ്വിയസ്ലി എക്കണോമിക് ഗ്രോത്ത് തന്നെയാണ് എല്ലാ മാക്രോ എക്കണോമിക് പോളിസിയുടെ ഒബ്ജക്റ്റീവ്. പിന്നെ ഫ്ലക്ച്വേഷൻസ് ഇൻ പ്രൈസ് കൺട്രോൾ ചെയ്യുക, കൂടുതൽ എംപ്ലോയ്മെന്റ് കൊടുക്കുക, എക്കണോമിക് ഇക്വാളിറ്റി കൊണ്ടുവരിക, ഫോറിൻ എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്യുക, ഇത്രയാണ് മോണിറ്ററി പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് മെയിനായിട്ടും പറയുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കണോമിക് ഗ്രോത്ത് എങ്ങനെയാണ്, ലോൺ നമ്മൾ കൂടുതൽ കൊടുക്കണം, ഏത് ഏരിയയിൽ കൊടുക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് വഴിയായിട്ട് എക്കണോമിക് ഗ്രോത്ത് ഫെസിലിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇപ്പം ഫ്ലക്ച്വേഷൻസ് ഇൻ പ്രൈസ് എങ്ങനെ കുറയ്ക്കാം, അതായത് ഇൻഫ്ലേഷൻ കൂടുതൽ വരുന്നത് എപ്പോഴാണ്, മണി സപ്ലൈ കൂടുമ്പോഴാണ്. അപ്പം മോണിറ്ററി പോളിസി വഴിയായിട്ട് മണി സപ്ലൈ കുറയ്ക്കുമ്പോഴത്തേക്കും ഇൻഫ്ലേഷൻ കുറയുന്നതായിരിക്കും. എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ലോൺ കൊടുക്കുകയാണ്, ലോൺ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു പുതിയ ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യുന്നു, പുതിയ ഇൻഡസ്ട്രി സെറ്റ് ചെയ്യുമ്പോൾ അവിടെ ആളുകൾക്ക് കൂടുതൽ ജോലി കിട്ടുന്നു, അതുവഴി എംപ്ലോയ്മെന്റ് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. ഇനി എക്കണോമിക് ഇക്വാളിറ്റി കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇറ്റ് എൻഷുവേഴ്സ് അഡക്വേറ്റ് ഫ്ലോ ഓഫ് ക്രെഡിറ്റ് ടുവേർഡ്സ് പ്രയോറിറ്റി സെക്ടേഴ്സ്, അതായത് സ്മോൾ സ്കെയിൽ സെക്ടർ, കോട്ടേജ് ഇൻഡസ്ട്രി, ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ ആയിട്ട് ലോൺ ചോദിച്ചു വരുമ്പോൾ കൺസെഷണൽ റേറ്റിൽ ലോൺ കൊടുക്കാനായിട്ട് ഇൻസ്ട്രക്ട് ചെയ്യും ബാങ്ക്സിനെ. അപ്പൊ അങ്ങനെ താഴെക്കിടയിലുള്ള ആളുകൾക്കും കയറി വരാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ എക്കണോമിക് ഇക്വാളിറ്റി ഉണ്ടാവുന്നുണ്ട്. ഈ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെ കൺട്രോൾ ചെയ്യാം, എക്സ്ചേഞ്ച് റേറ്റിൽ കൺട്രോൾ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് വന്നാൽ ഫോറിൻ ട്രേഡിനെ അത് എഫക്റ്റ് ചെയ്യും, അപ്പം ഇമ്പോർട്ടേഴ്സും എക്സ്പോർട്ടേഴ്സും ഒക്കെ നഷ്ടത്തിലാവും. അപ്പൊ അവിടെയാണ് ആർ ബി ഐ വരുന്നത്, അവർ കുറച്ച് കണ്ടീഷൻസ് പുട്ട് ഫോർവേഡ് ചെയ്യും, ഫോറിൻ എക്സ്ചേഞ്ച് രാജ്യത്തിനകത്ത് വരുന്നതും ഫോറിൻ എക്സ്ചേഞ്ച് രാജ്യത്തിൽ നിന്ന് പുറത്തു പോകുന്നതിനെയും പറ്റി കുറച്ച് മെഷേഴ്സ് സെറ്റ് ചെയ്യും, ആ വഴിയായിട്ട് ഫോറിൻ എക്സ്ചേഞ്ചിനെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മോണിറ്ററി പോളിസി. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മേജർ റൂൾസ് എന്തൊക്കെയാണ്, മൂന്ന് റൂളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മെയിൻ ആയിട്ടും കളിക്കുന്നത്. ഒന്ന് ട്രഡീഷണൽ ലോൺ, സോറി ട്രഡീഷണൽ റോൾ, രണ്ടാമത് സൂപ്പർവൈസറി റോൾ, മൂന്നാമത്തത് പ്രൊമോഷണൽ റോൾ. ട്രഡീഷണൽ റോൾ എന്ന് പറഞ്ഞാൽ പണ്ട് മുതൽക്കേ അവർ ചെയ്തു വരുന്നതാണ്, എന്താണ് കറൻസി നോട്ട്സും കോയിൻസും ഒക്കെ ഇഷ്യൂ ചെയ്യുക, ഗവൺമെന്റിന്റെ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുക, ഗവൺമെന്റിന് അഡ്വൈസസ് കൊടുക്കുക, കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ആക്ടിവിറ്റീസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുക, പിന്നെ മണി സപ്ലൈ ചെക്ക് ചെയ്യുക, ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക, ഇതൊക്കെ ട്രഡീഷണൽ റോൾ ഓഫ് ദി റിസർവ് ബാങ്ക് ആണ്. അടുത്ത സൂപ്പർവൈസറി റോൾ, അതായത് കമേഴ്ഷ്യൽ ബാങ്ക്സിനെ കൺട്രോൾ ചെയ്യാനും ഗൈഡ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും ആർ ബി ഐ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതിനെയാണ് സൂപ്പർവൈസറി റോൾ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ ബാങ്കിന് ലൈസൻസ് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ചസ് ഉള്ള എക്സിസ്റ്റിംഗ് ബാങ്ക്സിന് പുതിയ ബ്രാഞ്ചസ് സെറ്റ് ചെയ്യാനായിട്ട് പെർമിഷൻ കൊടുക്കണം, പിന്നെ മാനേജ്മെന്റിനും വർക്കിങ്ങിനും കുറേ റൂൾസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വഴിയായിട്ട് അവർ സൂപ്പർവൈസ് ചെയ്യണം. ആർ ബി ഐ പറയുന്ന ടേംസ് ആൻഡ് കൺസിഡറേഷൻസ് അനുസരിച്ചല്ല എന്നുണ്ടെങ്കിൽ പുതിയ ബാങ്ക്സ് സെറ്റ് ചെയ്യാനും എക്സിസ്റ്റ് ചെയ്യുന്ന ബാങ്ക്സിന് പുതിയ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റത്തില്ല, പെർമിഷൻ കിട്ടില്ല. തേർഡ് വൺ പ്രൊമോഷണൽ റൂൾ ആണ്. പ്രൊമോഷണൽ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യുക ബിസിനസ്സിനെ, റൂറൽ ഏരിയയിലുള്ള ആളുകൾക്ക് കുറച്ചും കൂടെ കൺസെഷണൽ റേറ്റ്സിൽ കൊടുക്കുക, റൂറൽ ഏരിയാസിൽ ബാങ്ക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയായിട്ട് കൂടുതൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, പിന്നെ ഇൻഡസ്ട്രിയൽ ഫിനാൻസ്, ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവർക്ക് കൂടുതൽ
ഫണ്ട്സ് കൊടുക്കുക. ഇനി അവർക്ക് ഫണ്ട്സ് കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ബാങ്ക്സ് സെറ്റപ്പ് ചെയ്യുക, ലൈക് IFCI, അതായത് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് എന്നൊക്കെ പറഞ്ഞ ഒരു സെപ്പറേറ്റ് കാറ്റഗറി തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുക അവർക്ക് ഫണ്ട്സ് കൊടുക്കാനായിട്ട്. പ്രയോറിറ്റി സെക്ടേഴ്സ്, അതായത് സ്മോൾ ഇൻഡസ്ട്രീസ്, അഗ്രികൾച്ചർ, സ്മോൾ ട്രേഡേഴ്സ്, സെൽഫ് എംപ്ലോയ്ഡ് പീപ്പിൾ, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്ഡ്, ഈ ഏരിയയിലുള്ള ആളുകൾക്കൊക്കെ ഫണ്ട്സ് കൊടുക്കാനായിട്ട് കുറച്ചും കൂടെയൊക്കെ ശ്രദ്ധ കൊടുക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രീതി വരെ പ്രൊമോഷണൽ റോള് RBI ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മൂന്ന് റോളാണ് RBI ചെയ്യുന്നത്: ട്രഡീഷണൽ റോൾ, സൂപ്പർവൈസറി റോൾ ആൻഡ് പ്രൊമോഷണൽ റോൾ. ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. മാക്രോ എക്കണോമിക് പോളിസീസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ന്യൂ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണ്. അപ്പൊ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ ആളുകൾക്ക് പലതരം റൈറ്റ്സ് ഉണ്ടല്ലേ. കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് കൺസ്യൂമറിനുള്ള റൈറ്റ്സ് മെയിൻ ആയിട്ട് 6 ആണ്. ഇപ്പൊ കൂടുതൽ റൈറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നു. മെയിൻ ആയിട്ട് പണ്ടുകൂട്ടേ ഉള്ളത് 6 റൈറ്റ്സ് ആണ്. റൈറ്റ് ടു സേഫ്റ്റി ഇസ് ദ ഫസ്റ്റ് വൺ. റൈറ്റ് ടു സേഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് പറയുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ഹസാർഡസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ആകരുത്. അതായത് നമ്മുടെ ലൈഫിനെയോ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടീനെയോ ഏത് രീതിയിലും കേടുപാട് ഉണ്ടാക്കാത്ത സാധനങ്ങളായിരിക്കണം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഉള്ളത്. അപ്പൊ ഇപ്പൊ പ്രഷർ കുക്കർ പോലുള്ള സാധനങ്ങൾ, ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, മെഡിസിൻസ് ഇതൊക്കെ വരുമ്പോഴത്തേക്കും ആളുകളുടെ ലൈഫിനെയോ പ്രോപ്പർട്ടിയോ റിസ്ക് ചെയ്യാത്ത രീതിയിലുള്ള സാധനം കിട്ടാനായിട്ട് നമുക്ക് അവകാശമുണ്ട്. സെക്കൻഡ് വൺ, റൈറ്റ് ടു ബി ഇൻഫോംഡ്. അതായത് നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണ്, ക്വാണ്ടിറ്റി എന്താണ്, അത് പ്യൂരിറ്റി ലെവൽ എത്രത്തോളം ഉണ്ട്, അതിന്റെ പ്രൈസ് എന്താണ്, ആരാണ് അത് മാനുഫാക്ചർ ചെയ്തത്, എവിടെ വെച്ചാണ് മാനുഫാക്ചർ ചെയ്തത്, അതിന്റെ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് എന്താണ്, എക്സ്പയറി ഡേറ്റ് എപ്പോഴാണ്, ഈ ഓരോ കണ്ടൻസ്, അതിൻ്റെ അകത്തുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇൻഗ്രീഡിയൻസ്, ഇതെല്ലാം പറ്റി ആളുകൾക്ക് അറിവ് നേടാനായിട്ടുള്ള അവകാശമുണ്ട്. തേർഡ് വൺ, റൈറ്റ് ടു ചൂസ്. അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ സെയിം പ്രോഡക്റ്റ്, സെയിം ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒന്ന് നോക്കിയ ശേഷം നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ആർക്കും നമ്മൾ ഇന്നാളുടെ പ്രോഡക്റ്റ് തന്നെ വാങ്ങിക്കണമെന്ന് ഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഫോർത്ത് വൺ, റൈറ്റ് ടു ബി ഹേർഡ്. അതായത് നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോറംസ് ഉണ്ട്, കംപ്ലയിൻറ്റ് ഫോറംസ് ഉണ്ട്, അവിടെ പോയി നമ്മുടെ ഗ്രീവൻസ്, നമ്മുടെ പരാതി കേൾപ്പിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അഞ്ചാമത്തെ, റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. അതായത് നമുക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടിയിരിക്കണം. ഞാൻ വാങ്ങിച്ച സാധനം ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല, അതിന് ഡിഫെക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പറ്റിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നുകിൽ ആ സാധനം മാറ്റി തരണം, ഇല്ലെങ്കിൽ എനിക്ക് കോമ്പൻസേഷൻ ആയിട്ട് പൈസ തരണം എന്നെനിക്ക് അവകാശപ്പെടാവുന്നതാണ്. റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. എന്തൊക്കെയാണ് നമ്മുടെ റൈറ്റ്സ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള അവകാശം നമുക്ക് ഉണ്ട്. ഇത് കൂടാതെ ഹെൽത്തി എൻവയോൺമെന്റിനുള്ള റൈറ്റ് ഉണ്ട്, ബേസിക് നീഡ്സിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയുള്ള റൈറ്റ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ ഒക്കെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ അവൈലബിൾ ആയിരിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലം പൊല്യൂട്ടഡ് ആക്കാതെ നമുക്ക് ഹെൽത്തി എൻവയോൺമെന്റിൽ ഇരിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. അങ്ങനെ കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് കൺസ്യൂമർ റൈറ്റ്സ് കുറേ ഉണ്ട്. വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കൺസ്യൂമേഴ്സ്? ഇനി കുറച്ച് അവകാശങ്ങളോടൊപ്പം ഉത്തരവാദിത്തങ്ങൾ വരുമല്ലോ. അപ്പൊ എന്താണ് ഒരു കൺസ്യൂമറിന്റെ ഉത്തരവാദിത്തം? സാധനം വാങ്ങിക്കുമ്പോൾ കെയർഫുൾ ആയിരിക്കുക. ഇതിപ്പോ എക്സ്പയറി ഡേറ്റ് ഒക്കെ പിറകെ അടിച്ചു വെച്ചിട്ടുണ്ട്, നമ്മളത് നോക്കാതെ എക്സ്പയറായ സാധനം വാങ്ങിച്ചിട്ട് പോയിട്ട് തിരിച്ചു വന്നൊക്കെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ഡ്യൂട്ടി ആയിരുന്നു ഒരു സാധനം വാങ്ങിക്കുമ്പോൾ എല്ലാം ചെക്ക് ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളത്. അപ്പൊ ഡ്യൂട്ടി ടു ബി കെയർഫുൾ വൈൽ ബൈയിങ് ദ ഗുഡ്സ്. സെക്കൻഡ് വൺ, ഡ്യൂട്ടി ടു ഗെറ്റ് ഓൾ ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോഡക്റ്റ് ഓർ സർവീസ് ബിഫോർ മേക്കിംഗ് എ ചോയ്സ്. നമുക്ക് എല്ലാ കാര്യവും അറിഞ്ഞ് മാത്രമേ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം. ചുമ്മാ ഒരു പുതിയ പ്രോഡക്റ്റ് വന്നു അല്ലെങ്കിൽ പുതിയൊരു സർവീസ് കിട്ടി എന്ന് പറഞ്ഞാൽ ഓടിച്ചാടി പോകാൻ പാടില്ല. വി ഷുഡ് ബി ഇൻഫോംഡ്. മറ്റു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോഡക്റ്റ്, ഒരു ടൈപ്പ് നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ബാക്കി വെറൈറ്റി, അതിന് ആവശ്യം നമുക്കിപ്പോൾ വേറെയും അവൈലബിൾ ആണെങ്കിൽ അതെല്ലാം സ്റ്റഡി ചെയ്ത ശേഷം ഫൈനൽ ഡിസിഷൻ എടുക്കുക. പിന്നെ ഏതെങ്കിലും ഒരു കൺസ്യൂമർ അസോസിയേഷന്റെ പാർട്ടാകുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. കൺസ്യൂമർ അസോസിയേഷൻ ഉണ്ടായിരിക്കണം, ആ ഒരു വരിയായിട്ടായിരിക്കും നമ്മൾ പരാതികളുണ്ടെങ്കിൽ കൊടുക്കുന്നത്. ഇനി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള അതോറിറ്റിക്ക് കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്യാനായിട്ടുള്ള ഡ്യൂട്ടി നമുക്കുണ്ട്. ചിലപ്പോൾ നമുക്ക് ഒരു കുറച്ച് എമൗണ്ടിന്റെ സാധനത്തിനായിരിക്കും നഷ്ടം വന്നിരിക്കുന്നത്. ആ കാര്യമൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ സൊസൈറ്റിയായിട്ട് ചെയ്യുന്ന ദ്രോഹമാണ്. നമ്മൾ ഒരാൾ കംപ്ലൈന്റ് ചെയ്താൽ ഭാവിയിൽ വേറെ ആളുകൾക്കും ആ ഒരു തിക്താനുഭവം ഉണ്ടാവാതെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് കംപ്ലൈന്റ് ചെയ്യേണ്ടടുത്ത് കംപ്ലൈന്റ് ചെയ്യേണ്ട ഡ്യൂട്ടി നമുക്കുണ്ട്. പിന്നെ ഡ്യൂട്ടി ടു ബി ഇൻഫോംഡ് അബൌട്ട് ഡിഫറെന്റ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. എന്തൊക്കെയാണ് അവകാശങ്ങൾ, എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ എന്ന് അറിഞ്ഞിരിക്കേണ്ട ഉത്തരവാദിത്തം കൺസ്യൂമറിനുണ്ട്.
ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, അതിപ്പോ അമെൻമെന്റ് ഒക്കെ ചെയ്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 വരെ എത്തിയിട്ടുണ്ട്. ഇത് 1986 ഫീച്ചേഴ്സ് ആണ്, അത് തന്നെയാണ് ഇപ്പോഴത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ആക്ടിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ 3-tier കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെഡ്രസൽ മെഷീനറി ആണ്. അതായത് നമുക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ 3 ലെവലിൽ പരാതിപ്പെടാം. 1 ഡിസ്ട്രിക്ട് ലെവൽ, 2 സ്റ്റേറ്റ് ലെവൽ, 3 നാഷണൽ ലെവൽ. ഇനി ഡിസ്ട്രിക്ട് ലെവലിൽ നമ്മൾ കംപ്ലൈന്റ് കൊടുത്തു, അവർ പറഞ്ഞ സൊല്യൂഷൻ നമുക്ക് അക്സെപ്റ്റബിൾ അല്ല, നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ അപ്രോച്ച് ചെയ്യാം. സ്റ്റേറ്റ് ലെവലിലെ തീരുമാനം എനിക്ക് അവകാശം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ എനിക്ക് നാഷണൽ ലെവലിനെ അപ്രോച്ച് ചെയ്യാം. നാഷണൽ ട്രിബ്യൂണൽ പറയുന്നത് ഫൈനലായിരിക്കും. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് അപ്ലൈസ് ടു ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിനും സർവീസസിനും പരാതികൾ ഉണ്ടെങ്കിൽ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴിയായിട്ട് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. എല്ലാ സെക്ടറിനെയും കവർ ചെയ്യുന്നുണ്ട് ഈ ആക്ട്. പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും ഒരു ഇൻഡിവിജ്വൽ ആയാലും കവർ ചെയ്യുന്നുണ്ട്. ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ആക്ട് പ്രകാരം നമുക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതായത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആണ്, എന്നെ പറ്റിച്ചു, അല്ലെങ്കിൽ അവർ പറഞ്ഞ ഓഫർ എനിക്ക് തന്നില്ല, അല്ലെങ്കിൽ എന്താ ഞാൻ ഉദ്ദേശിച്ച ക്വാളിറ്റിയിലെ സാധനമല്ല ആ പ്രോഡക്റ്റിൽ വെച്ചിരിക്കുന്നത് എന്നൊക്കെ വരുവാണെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴിയൊരുക്കുന്നുണ്ട്. ഇനി കൗൺസിൽസ് സെറ്റ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും. ഇത് അഡ്വൈസറി ബോഡീസ് ആണ്, ആളുകളുടെ അവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇനി ഏതെങ്കിലും ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ലോ ഉണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ടല്ല കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വെച്ചിരിക്കുന്നത്. ഓൾറെഡി ഉള്ള ലോസുമായിട്ട് കണക്ട് ചെയ്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിത്രയുമാണ് നമ്മുടെ മെയിൻ ഏരിയാസ്. അതുപോലെ ആ സെക്കൻഡ് ബുക്ക് EC 013 എന്ന് പറയുന്നതിന്റെ സെക്കൻഡ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മാക്രോ എക്കണോമിക് പോളിസീസും കൺസ്യൂമർ പ്രൊട്ടക്ഷനും ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഇക്കോണമിയും റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ ബിസിനസ്സും ആണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് തേർഡ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യാം, എക്കണോമിക് പോളിസി ആൻഡ് ഫ്രെയിം ബുക്ക്. ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.